ओम नमो भगवदे वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा श्रीमन महाभागवतम एकादश स्कंध अथ चतुर्थोध्याय श्लोकम 17 हंसस्वरूप्यत अच्युत आत्मयोगम दत्तकुमार ऋषभो भगवान पिदान विष्णु शिवाय जगदां कलयावतीर्ण स्नेहाहृदा मधुभिदा सुदयो ह्ययास्यै हंसस्वरूप्यतदच्युत आत्मयोगं दत्तकुमार ऋषभो भगवान् पिदानः विष्णु शिवाय जगदां कलयावतीर्ण स्नेहाहृदा मधुभिदा सुदयो ह्ययास्यै जगदां शिवाय कलया अवतीर्ण अच्युत विष्णु हंसरूप दत्त सनल्कुमार न पिता भगवान ऋषभ आत्मयोगम अवदत् हयास्यै मधुविदा तेन सुदयः आहृदाः। ई श्लोकम मुदल भगवान्റെ മറ്റ് അവതാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്। ഈ ഭാഗത്ത് നിമി ചക്രവർത്തി നവയോഗികളോട് ചോദിച്ചത് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയൂ എന്നാണ്। അപ്പോൾ അതിൽ നാരായണ ഋഷിമാരുടെ അവതാരത്തെക്കുറിച്ച് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞു। ഈ ശ്ലോകത്തിൽ ജഗദാം ശിവായ ലോകക്ഷേമത്തിനായിക്കൊണ്ട് ലോകമംഗളത്തിനായിക്കൊണ്ട് ശിവം എന്ന വാക്കിന് മംഗളം എന്നാണ് അർത്ഥം। ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് ലോകനന്മയ്ക്കായിക്കൊണ്ട് ലോകക്ഷേമത്തിനായിക്കൊണ്ട് കലയ തൻ്റെ അംശമായി അവതീർണ അച്യുത അവതരിച്ച അച്യുതൻ വിഷ്ണുഹു ശ്രീ മഹാവിഷ്ണു തന്നെ ആ മഹാവിഷ്ണു തന്നെ ആ അച്യുതൻ ചുതിയില്ലാത്ത ഒരു ഇഴിവും ഇല്ലാത്തതായിട്ടുള്ള ആ പരബ്രഹ്മ പരമാത്മാവ് മഹാവിഷ്ണുവായിട്ട് അവതരിച്ചു। അതേപോലെ തന്നെ ഹംസസ്വരൂപ ഹംസരൂപിയായിട്ടും ആ ഭഗവാൻ അവതരിച്ചു ശ്രീമൻ നാരായണൻ അവതരിച്ചു। അതേപോലെ ദത്താത്രേയൻ മറ്റൊരവതാരമാണ് ഭഗവാന്റെ। അതേപോലെ സനൽകുമാരനായിട്ടും ന പിതാ ഞങ്ങളുടെ പിതാവായ ഭഗവാൻ ഋഷഭദേവനായും അവിടെ ഞങ്ങളുടെ പിതാവായ ഋഷഭദേവൻ ഋഷഭദേവന്റെ 100 മക്കളിൽ 9 പേരാണ് ഈ നവയോഗികൾ। അതുകൊണ്ട് പറയുന്നു ന പിതാ ഭഗവാൻ ഋഷഭ ഞങ്ങളുടെ പിതാവായ ഋഷഭദേവനും। എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങളെല്ലാം? ആത്മയോഗം അവതത് ആത്മതത്വത്തെ ഉപദേശിച്ച് അരുളി ചെയ്തു। അപ്പോ ലോകമംഗളത്തിനായിക്കൊണ്ട് ലോകക്ഷേമത്തിനായിക്കൊണ്ട് എന്ത് ചെയ്തു? ആത്മതത്വത്തെ ഉപദേശിച്ചു। എങ്ങനെ? പല വിധത്തിലുള്ള അവതാരങ്ങളായിട്ട് മഹാവിഷ്ണുവായിട്ടും അതേപോലെ ഹംസരൂപിയായിട്ടും ഹംസാവതാരം ആ ഹംസരൂപിയായിട്ടും ദത്താത്രേയനായിട്ടും സനൽകുമാരന്മാരായിട്ടും അതേപോലെ തന്നെ ഋഷഭദേവനായിട്ടും ഞങ്ങളുടെ പിതാവായ ഋഷഭദേവനായിട്ടും അവതരിച്ചത് ആരാണ്? ആ പരബ്രഹ്മ പരമാത്മാവ് ശ്രീമൻ നാരായണൻ തന്നെയാണ്। എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആത്മതത്വം ആത്മയോഗം അവതത് ആത്മതത്വത്തെ ഉപദേശിച്ച ലോകത്തിന് ഉപദേശിക്കാനായിക്കൊണ്ടാണ്। ഇനിയോ ഹയാസ്യയിൽ ഹയഗ്രീവ അവതാരത്തിൽ ഹയഗ്രീവനായിട്ട് ഭഗവാൻ അവതരിച്ചു। എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മധുഭിത തേന സുദയ ആഹൃത മധു എന്ന അസുരനെ വധം ചെയ്ത് മധുഭിത മധു എന്ന് പറയുന്ന ഒരു അസുരനെ വധം ചെയ്ത് തേന സുദയ അവനാൽ അപഹരിക്കപ്പെട്ട വേദങ്ങളെ ആഹൃതാഹ തിരിച്ചു കൊണ്ടുവരപ്പെട്ടു। ഹയഗ്രീവ അവതാരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടെ ബ്രഹ്മാവ് നിദ്രയിൽ ആയിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദങ്ങളെ അവിടുന്ന് കവർന്നു കൊണ്ടുപോയി മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ മധു എന്ന് പറയുന്ന അസുരൻ। ആ മധു എന്ന അസുരനെ
വധിച്ചത് ഭഗവാൻ ഹയഗ്രീവനായി അവതരിച്ചാണ്. അപ്പോൾ ഹയഗ്രീവ അവതാരത്താൽ ആ മധു എന്ന അസുരനെ വധം ചെയ്ത് അവനാൽ അപഹരിക്കപ്പെട്ട തേനസുദേഹ അവനാൽ അപഹരിക്കപ്പെട്ട വേദങ്ങളെ ആഹൃദാഹ തിരിച്ച് കൊണ്ടുവന്ന് ബ്രഹ്മാവിനെ നൽകി ആ വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹയഗ്രീവ അവതാരം ഉണ്ടായത്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണു അവതാരവും ഹംസാവതാരവും ദത്താത്രേയാവതാരം സനൽകുമാരാവതാരം ഋഷഭാവതാരം അതേപോലെ ഹയഗ്രീവ അവതാരത്തെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ വിശദീകരിച്ചു. ഹംസസ്വരൂപ്യതത് അച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാനഹം വിഷ്ണുശിവായ ജഗദാം കലയാവതീർണ സ്നേഹൃദാ മധുപിതാ സുതയോ ഹയാസീഹി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോ.